ഇപ്പോൾ പരിസ്ഥിതി നിരാകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനും പാരിസ്ഥിതിക സംരക്ഷണത്തിന് നൽകുന്ന കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെ ആദ്യത്തെ പരിസ്ഥിതി കോൺഫറൻസ് 1972 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ആണ് നടന്നത്. പരിസ്ഥിതിയുടെ സംരക്ഷണാർത്ഥം ഒരു ആക്ഷൻ പ്ലാൻ പുറത്തിറക്കുകയും എല്ലാ വർഷവും ഈ മൈക്കിനൊരു എക്കോടിക്കുന്നുണ്ട്. എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ആ കോൺഫറൻസ് പരിസ്ഥിതി പ്രശ്നങ്ങളെ ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. അതിനെ തുടർന്ന് 50 വർഷം മുൻപ് 1973 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നു. അതിൻ്റെ പ്രമേയം ഓൺലി വൺ വേൾഡ് എന്നതായിരുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയവും ഓൺലി വൺ വേൾഡ്, അതായത് ഒരേ ഒരു ഭൂമി എന്നതാണ്. എന്തുകൊണ്ടാണ് 50 വർഷത്തിന് ഇപ്പുറവും 50 വർഷം മുൻപ് മുന്നോട്ട് വെച്ച അതേ പ്രമേയം മുന്നിർത്തി തന്നെ ലോകം ഈ ദിനം ആചരിക്കുന്നത്? രണ്ട് രീതിയിലാണ് ഇത് കാണാൻ കഴിയുന്നത്. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അന്നത്തേക്കാൾ ഇന്ന് പ്രാധാന്യമുണ്ട്. രണ്ടാമത്തത്, 50 വർഷം മുൻപ് തുടങ്ങിയെങ്കിലും വലിയ തോതിൽ ഈ രംഗത്ത് മുന്നോട്ട് പോയിട്ടില്ല എന്നത്. ഏതായാലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ജൈവ വൈവിധ്യ നഷ്ടത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയും കുന്നുകൂടുന്ന മലിനീകരണത്തിൻ്റെയും ഘട്ടത്തിലാണ് ലോകം ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനാചരണം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ നാടിനും ഇവയുടെയെല്ലാം തിക്തഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ നിലക്ക് ഈ പരിസ്ഥിതി ദിനാചരണത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് നാം കാണുന്നത്. ഇത് കേവലമായ ഒരു ദിനാചരണം മാത്രമല്ല, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടി കൂടിയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് അതിജീവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ക്ലൈമറ്റ് റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് യാഥാർത്ഥ്യമാക്കുന്നത്.
കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് തകർക്കാനാവാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കലാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ ഹരിത കേരള മിഷൻ നടപ്പാക്കി. ഒരു ഭാഗത്ത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ അത് പുനഃസ്ഥാപിക്കുക, സ്വാഭാവിക വനങ്ങളുടെ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനത്തിനുള്ള നയരേഖ നാം ആവിഷ്കരിച്ചു. ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ മുതൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരെ ഒരുക്കിക്കൊണ്ട് മാലിന്യത്തിനും മലിനീകരണത്തിനും ശാശ്വത പരിഹാരം കാണാനാണ് നാം ശ്രമിക്കുന്നത്. നാടാകെ അത്തരമൊരു ക്യാമ്പയിൻ ഉണ്ടപ്പോൾ അതിന് നല്ല ഫലമുണ്ടായി. മറ്റുള്ളവരുടെ സ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതിന് കുറവ് വന്നു. നദികളിൽ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നതിനും വലിയ കുറവ് വന്നു. പക്ഷേ അടുത്ത കാലത്ത് വീണ്ടും അത്തരം ചില നടപടികൾ ചിലയിടങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ നാം ഈ കാര്യത്തിൽ നല്ല ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായം പ്രകൃതി സംരക്ഷണത്തിന് ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ 2040 വായു മലിനീകരണം 50% വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ചില പ്രധാന പട്ടണങ്ങളിൽ വലിയ തോതിൽ വായു മലിനീകരണം മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കത്തക്ക രീതിയിൽ ഉയർന്നിരിക്കുകയാണ്.